കണ്ണൂരിൽ കാർ കത്തി ദമ്പതികൾ മരിച്ച സംഭവത്തിൽ കാറിനുള്ളിലെ പെട്രോൾ സാന്നിധ്യം സ്ഥിരീകരിച്ച ഫോറൻസിക് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഫെബ്രുവരി 2-നാണ് കണ്ണൂരിൽ കാറിന് തീപിടിച്ച ദമ്പതികൾ മരിച്ചത്. ഫെലിക്സ് വിവരങ്ങളുമായി ചേരുകയാണ് കണ്ണൂരിൽ നിന്നും. ഫെലിക്സ്, ഈ കാറിനുള്ളിൽ ഉണ്ടായിരുന്ന ലിക്വിഡ് രൂപത്തിലുണ്ടായിരുന്നത് എന്തായിരുന്നു എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുകയും സംശയമൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിലാണോ ഇപ്പോൾ ഈ പെട്രോളിന്റെ സാന്നിധ്യം കണ്ടുപിടിച്ചിരിക്കുന്നത്? എന്താണ് നിഗമനം? ഒരു മാസത്തോളം നീണ്ട പരിശോധനയ്ക്ക് ശേഷമാണ് ഫോറൻസിക് റിപ്പോർട്ട് ഇന്നലെ തളിപ്പറമ്പ് സബ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചത്. ഈ റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത് ഈ കാറിനുള്ളിൽ പെട്രോൾ ഉണ്ടായിരുന്നു എന്നതാണ്. പെട്രോളിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ഈ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. ഈ ഫെബ്രുവരി 2-നാണ് അതായത് ഗർഭിണിയായ ഭാര്യയുമായി ജില്ലാ ആശുപത്രി, കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് പോകുന്ന വഴിക്ക് ജില്ലാ ആശുപത്രിക്ക് ഏതാണ്ട് 100 മീറ്റർ മുമ്പ് ഈ വാഹനം ഓടിക്കൊണ്ടിരുന്ന കാർ കത്തി ഈ രണ്ടുപേർ മരിച്ചത്. റീഷയും ഭർത്താവ് പ്രജിത്തുമാണ്. അവർ ഇരുവരും കുറ്റ്യാട്ടൂർ സ്വദേശികളായിരുന്നു. ഈ മരണത്തിന് പിന്നാലെ ഇത് എന്തുകൊണ്ട് ഈ ഇത്ര വലിയ തീപിടുത്തമുണ്ടായി? അതായത് ഇവർക്ക് ഈ കാറിൽ നിന്നും ഇറങ്ങിപ്പോകാൻ കഴിയാത്തത്ര വിധത്തിൽ അത്ര ശക്തമായ തീപിടുത്തത്തിന് കാരണം എന്താണ് എന്നതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് ആണെന്ന് കണ്ടെത്തി. പക്ഷേ ഈ തീയുടെ തീവ്രത ഇത്രയധികം വർദ്ധിക്കാനുള്ള കാരണമാണ് പരിശോധിച്ചത്. അതിൽ ആണിപ്പോൾ ഫോറൻസിക് പറയുന്നത് ഈ വാഹനത്തിനുള്ളിൽ പെട്രോളിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയെന്ന്. എന്നാൽ കുടുംബം ഈ വാദം പൂർണ്ണമായും തള്ളിയിട്ടുണ്ട്. അതായത് കുടുംബം, പ്രത്യേകിച്ചും റീഷയുടെ അച്ഛൻ വ്യക്തമാക്കിയിരുന്നത് കാറിനുള്ളിൽ വെള്ളം മാത്രമാണ് സൂക്ഷിച്ചിരുന്നത്, പെട്രോൾ സൂക്ഷിച്ചിരുന്നില്ല എന്നതാണ്. ഫോറൻസിക് 2-ാമത്തെ ദിവസം നടത്തിയ പരിശോധനയിലാണ് ഈ പെട്രോളിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയത്. അങ്ങനെയെങ്കിൽ ഇത് ആരെങ്കിലും കൊണ്ടുവച്ചതാണെന്ന് സംശയം ആ കുടുംബത്തിനുണ്ട്. അക്കാര്യം കുടുംബം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും പെട്രോൾ ഈ വെള്ളത്തിനകത്ത് പെട്രോളിന്റെ സാന്നിധ്യം ഉണ്ടെന്നാണ്, എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ കുപ്പിയിൽ ഉണ്ടായിരുന്ന പെട്രോൾ എന്നാണെന്നാണോ? ഫോറൻസിക്കിന് ലഭിച്ച അത് പെട്രോൾ, അതായത് കുപ്പിക്കുള്ളിൽ പെട്രോൾ കിട്ടി എന്നതാണ് ഫോറൻസിക് വ്യക്തമാക്കുന്നത്. അത് ആ അതും സംബന്ധിച്ച ഫോറൻസിക് പരിശോധനയിലാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതിലും അതിനുള്ളിൽ പെട്രോൾ ഉണ്ട്, അത് വെള്ളമായിരുന്നില്ല എന്നതാണ് ഫോറൻസിക് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാക്കുന്നത്. പക്ഷേ കുടുംബം പറയുന്നത് ഇതിൽ യാതൊരു തരത്തിലും പെട്രോൾ സൂക്ഷിച്ചിരുന്നില്ല. ഈ സംഭവം നടക്കുന്നതിന് തൊട്ട് മുമ്പത്തെ ദിവസം മാഹിയിൽ നിന്നും വാഹനത്തിൽ പെട്രോൾ അടിച്ചിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നതാണ് ഈ റീഷയുടെ അച്ഛൻ വ്യക്തമാക്കുന്നത്. റീഷയുടെ അച്ഛൻ്റെ പേരിലാണ് ഈ വാഹനം ഉള്ളത്. ഏതായാലും ഈ ഫോറൻസിക് റിപ്പോർട്ട് പക്ഷേ പറയുന്നത് ഇതിനുള്ളിൽ പെട്രോൾ ഉണ്ടായിരുന്നു, പെട്രോളിൻ്റെ സാന്നിധ്യം കണ്ടെത്തി, അത് സ്ഥിരീകരിച്ചു എന്ന് തന്നെയാണ് ഈ ഫോറൻസിക് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. നേരത്തെ മോട്ടോർ വാഹന വകുപ്പ് പരിശോധന നടത്തിയപ്പോഴും ഇത്തരം കുപ്പികൾ കണ്ടെത്തിയിരുന്നു. പക്ഷേ അത് ഈ തീയുടെ തീവ്രത കൂട്ടുന്ന എന്തോ ഒരു ദ്രാവകം എന്നതാണ് മോട്ടോർ വാഹന വകുപ്പ് പറഞ്ഞിരുന്നത്. ഏതായാലും ഇപ്പോൾ ഫോറൻസിക് പറയുന്നത് ഇതിനുള്ളിൽ പെട്രോൾ ഉണ്ടായിരുന്നു, പെട്രോളിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു എന്നതാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. പക്ഷേ കുടുംബം അറിയിക്കുന്നത് തങ്ങൾ വെള്ളമാണ് കൊണ്ടുവന്നത്. പുതിയ തലത്തിലുള്ള അന്വേഷണം പ്രഖ്യാപിക്കുമോ, ഇനി എങ്ങനെയായിരിക്കും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം? കണ്ണൂർ സിറ്റി പോലീസാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നത്. അവർ അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ അവരെ നേരത്തെ ഇവരേതെങ്കിലും പെട്രോൾ പമ്പിൽ നിന്ന് കുപ്പിയിൽ പെട്രോൾ വാങ്ങിയോ എന്ന് സംബന്ധിച്ചൊരു അന്വേഷണം അവർ നടത്തിയിരുന്നു. പ്രത്യേകിച്ചും ഈ പെട്രോൾ പമ്പുകളിലെ CCTV കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. പക്ഷേ ഒരു പെട്രോൾ പമ്പിൽ നിന്നും ഇവർ ഈ കുപ്പിയിൽ ഈ പെട്രോൾ വാങ്ങിയതായുള്ള ദൃശ്യങ്ങളോ ഒന്നും തന്നെ, തെളിവുകളോ ഒന്നും തന്നെ പോലീസിന് ലഭിച്ചിട്ടില്ല. ഇവർ അന്ന് മാഹിയിൽ നിന്നും കണ്ണൂരേക്ക് വരുന്ന വഴി, ആ വഴിയിലുള്ള പെട്രോൾ പമ്പുകളിലെ CCTV ദൃശ്യങ്ങൾ ആണ് ശേഖരിക്കാൻ ശ്രമിച്ചത്. പക്ഷേ പലയിടത്തും 5 ദിവസം മാത്രമാണ് ബാക്കപ്പ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് പലയിടത്തെ CCTV കൃത്യമായി ലഭിച്ചിട്ടില്ല. CCTV കിട്ടിയതിൽ നിന്നും ഇവർ കുപ്പിയിൽ പെട്രോൾ വാങ്ങിയതായുള്ള തെളിവുകളുമില്ല. അതുകൊണ്ട് പോലീസ് നേരത്തെ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയതാണ്. ഇതിപ്പോൾ ഫോറൻസിക് റിപ്പോർട്ട് ലഭിച്ച ശേഷം ഏതായാലും കുടുംബം തങ്ങൾ പെട്രോൾ കുപ്പി കൊണ്ടുവരുന്നില്ല, അത് ആരെങ്കിലും അവിടെ കൊണ്ട് വെച്ചതാണെന്ന് സംശയം അവർക്കുണ്ട്. അങ്ങനെയുള്ള സംശയം പങ്കുവയ്ക്കുമ്പോൾ കൂടുതൽ അന്വേഷണം നടത്തുമെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഏതായാലും പോലീസ് പറയുന്നത് തങ്ങൾ ആദ്യഘട്ടത്തിൽ ഒരു അന്വേഷണം നടത്തി, അതിൽ ഇവർ ഏതെങ്കിലും പെട്രോൾ പമ്പിൽ നിന്ന് കുപ്പിയിൽ പെട്രോൾ വാങ്ങിയതായുള്ള ദൃശ്യങ്ങളോ മറ്റോ തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നതാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഇപ്പോഴും കുടുംബം അവരുടെ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. കാരണം അവർക്ക് പെട്രോൾ വാങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. തൊട്ട് മുമ്പത്തെ ദിവസം മാഹിയിൽ നിന്നും അവർ വാഹനത്തിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചതാണ്. അതുകൊണ്ട് അങ്ങനെയൊരു സാഹചര്യമേ ഉണ്ടായിരുന്നില്ല എന്നതാണ് കുടുംബം പറയുന്നത്. പക്ഷേ ഇപ്പോഴേതെങ്കിലും ഫോറൻസിക് റിപ്പോർട്ടിൽ ഈ പെട്രോളിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ പെട്രോൾ ആരെങ്കിലും അവിടെ കൊണ്ടുവച്ചോ, അതായത് വാഹനം കത്തിയതിന് ശേഷം ആരെങ്കിലും പെട്രോൾ കുപ്പി അവിടെ കൊണ്ടുവച്ചോ എന്ന സംശയമാണ് ഇപ്പോൾ കുടുംബം ഉന്നയിക്കുന്നത്. അത് സംബന്ധിച്ചൊരു അന്വേഷണത്തിലേക്ക് പോകുമെന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ പോലീസ് ഇത് സംബന്ധിച്ച അന്വേഷണം നടത്തിയിരുന്നു. മോട്ടോർ വാഹന വകുപ്പും അത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയിരുന്നു. കുടുംബം പറയുന്നു
പറയുന്നത് ഈ കുപ്പിയിൽ പെട്രോൾ ഉണ്ടായിരുന്നു, അതായത് ഇതിൽ നിന്ന് ലഭിച്ച വാഹനത്തിൽ നിന്ന് ലഭിച്ച പെട്രോൾ കുപ്പിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതിൽ പകുതി പെട്രോൾ ഉണ്ട്. ഒരു വാഹനം പൂർണ്ണമായും കത്തി നശിച്ച് അല്ലെങ്കിൽ അതിന്റെ അകം പൂർണ്ണമായും കത്തി നശിച്ച വാഹനത്തിൽ നിന്നും പകുതി പെട്രോൾ എങ്ങനെ ലഭിക്കും എന്നതാണ് കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട സംശയം. പൂർണ്ണ ഗർഭിണിയും ഭർത്താവും സഞ്ചരിച്ചിരുന്ന കാർ കത്തി ഇരുവരും മരിച്ച സംഭവത്തിൽ പെട്രോളിന്റെ സാന്നിധ്യം ഇപ്പോൾ ഫോറൻസിക് റിപ്പോർട്ടിൽ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. കാറിൽ ഉണ്ടായിരുന്ന ബോട്ടിലിൽ ഉണ്ടായിരുന്നത് പെട്രോൾ ആണെന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് എത്തിയിരിക്കുന്നു. പക്ഷേ അത്തരത്തിൽ പെട്രോൾ വാങ്ങേണ്ട സാഹചര്യം ഇരുവർക്കും ഇല്ലെന്ന് കുടുംബം പറയുമ്പോൾ എങ്ങനെ പെട്രോൾ കുപ്പി കാറിലെത്തിയെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇനി കൂടുതലായി അറിയേണ്ടിയിരിക്കുന്നത്. ഫെലിക്സ് വിവരങ്ങൾ നൽകിയത്.